ആകാശത്ത് കൂടെ പോയ വയ്യാവേലിയെ ഏണി വെച്ച് പിടിച്ച് കോണകത്തിൽ വെച്ചു എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. ശരിക്കും അതാണിപ്പോൾ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ കാര്യമാണ്. ഒന്നാം പിണറായി സർക്കാരിനെ പിടിച്ചുലച്ച സ്വർണ്ണക്കടത്ത് കേസിൽ സസ്പെൻഷനിലായിരുന്ന ശിവശങ്കർ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹ ആശീർവാദങ്ങളോടുകൂടി സർവീസിൽ തിരിച്ചു കയറി. അപ്പോഴാണ് ശിവശങ്കറിനൊന്ന് സ്വയം വെളുപ്പിക്കുവാൻ ആഗ്രഹം തോന്നിയത്. വൈകിപ്പിച്ചില്ല, അപ്പോൾ തന്നെ ഒരു പുസ്തകം കൈയോടെ എഴുതി. എം ശിവശങ്കർ അശ്വത്ഥാത്മാവ് വെറും ഒരു ആന എന്ന് അതിനൊരു പേരും നൽകി. എന്നാൽ അതോടെ മൗനത്തിലായിരുന്ന കേസിലെ പ്രധാന ആരോപണ വിധേയയായ സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ നടന്നത് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. സത്യത്തിൽ ഇവരിൽ ആരാണ് യഥാർത്ഥ ഫ്രോഡുകൾ? പുസ്തകം എഴുതിയ വ്യക്തിയോ അതോ ചിത്രങ്ങളും തെളിവുകളും ഉൾപ്പെടെ താനും പുസ്തകം എഴുതി പുറത്തിറക്കുമെന്ന് പറയുന്ന സ്വപ്ന സുരേഷോ? സ്വപ്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നവയാണ്. കൂലിപ്പണിക്കാരൻ മുതൽ നാട്ടിലെ കുബേരന്മാർ വരെ നൽകുന്ന നികുതി പണത്തിന്റെ അർമാദിക്കുന്ന പൊയ്മുഖങ്ങൾ താഴെ വീഴേണ്ടവ തന്നെയാണ്. എന്നാൽ അപ്പോഴും രാഷ്ട്രീയ ന്യായീകരണ ജീവികൾ അരോചക ജൽപ്പനങ്ങളുമായി ഒരുളുപ്പുമില്ലാതെ ഊളച്ചിരിയോടെ ചാനൽ ചർച്ചകളിൽ സജീവമാകുന്നുണ്ട്. എവിടെയാണ് പിഴവ് പറ്റുന്നത്? നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കോ അതോ നീതിപീഠങ്ങൾക്കോ? നാം തിരഞ്ഞെടുത്തു വിടുന്നവർ മാഫിയ ഉദ്യോഗസ്ഥ കോർപ്പറേറ്റ് വിഭാഗങ്ങൾക്ക് പൂർണ്ണമായും വിധേയരാകുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. സമകാലീന സംഭവങ്ങൾ കാണുമ്പോൾ അത് പറയാതിരിക്കുവാൻ തരമില്ല താനും. എങ്കിലും എൻ്റെ ശിവശങ്കര, മിണ്ടാതിരിക്കുന്നതിന് പകരം പുസ്തകം എഴുതി സ്വയം നാറിയ താങ്കളെ സമ്മതിക്കണം. തൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചാണ് ഒരു മുഖ്യമന്ത്രി കുറെ കാലം കേരളം ഭരിച്ചതെന്നോർക്കുമ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ പുച്ഛം തോന്നുന്നു. ഇനി കുറച്ച് പുരാണം കൂടി പറഞ്ഞു തരാം. ശിവശങ്കരന്റെ കഥയുടെ പേര് വന്ന പുരാണകഥ അശ്വത്ഥാത്മാവ് വെറുമൊരു ആന. രണഭൂമിയിൽ ദ്രോണാചാര്യരെ കൊല്ലാൻ യുധിഷ്ഠിരൻ അറിഞ്ഞോ അറിയാതെയോ ആ നുണ പറയുകയായിരുന്നു. അശ്വത്ഥാത്മാവ് മരിച്ചു. അപ്പോഴും ദ്രോണരുടെ മകൻ അശ്വത്ഥാത്മാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മരിച്ചത് ഒരു ആനയായിരുന്നു എന്ന് ദ്രോണർ കേൾക്കാതെ ശബ്ദം താഴ്ത്തിയാണ് യുധിഷ്ഠിരൻ പറഞ്ഞത്. അശ്വത്ഥാത്മാവ് ഒരാന എന്ന് യുധിഷ്ഠിരൻ ശബ്ദം താഴ്ത്തി പറഞ്ഞപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഉച്ചത്തിൽ ശങ്കൂതിയതുമൂലം ദ്രോണാചാര്യർ അത് കേട്ടതുമില്ല എന്നാണ് ഐതിഹ്യം. കളിമണ്ണ് കൊണ്ടൊരാനയുടെ രൂപമുണ്ടാക്കി അതിന് അശ്വത്ഥാമാവ് എന്ന് പേരിടുക, എന്നിട്ട് അതിനെ തല്ലിയുടച്ച ശേഷം അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉറക്കെ വിളിച്ചു പറയുക. ഇതായിരുന്നു ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്ത ഉപായം. എന്നാൽ ഈ വിവരം യുധിഷ്ഠിരനല്ലാതെ മറ്റാരു പറഞ്ഞാലും ദ്രോണർ വിശ്വസിക്കുകയും ഇല്ല. ആ മെനഞ്ഞുണ്ടാക്കിയ അർത്ഥസത്യം ദ്രോണാചാര്യരുടെ അന്ത്യം കുറിക്കുകയും ചെയ്തു. ആയുധധാരിയായ ദ്രോണാചാര്യരെ കൊല്ലാൻ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. മകൻ അശ്വത്ഥാമാവ് മരിച്ചുവെന്ന വാർത്ത നീതിമാനും സത്യസന്ധനുമായ യുധിഷ്ഠിരനിൽ നിന്ന് കേട്ടയുടൻ ദ്രോണാചാര്യർ രണാങ്കണത്തിൽ ആയുധം ഉപേക്ഷിച്ച് തളർന്നിരുന്നു. ഈ അവസരം മുതലെടുത്ത് നിരായുധനായി തറയിലിരുന്ന അദ്ദേഹത്തെ കൊണ്ട് തല വാൾ കൊണ്ട് അറുത്തുമാറ്റിയത് ദ്രൗപദിയുടെ സഹോദരൻ ദൃഷ്ടിദ്യുമ്നായിരുന്നു. പിന്നീട് തന്റെ പിതാവിനെ ചതിയിലൂടെ കൊലപ്പെടുത്തിയ പാണ്ഡവരുടെ കുലം തന്നെ കൊന്നൊടുക്കി പ്രതികാരം വീട്ടിയ അശ്വത്ഥാമാവ് മരണമില്ലാത്തവനായി വ്യാസനൊപ്പം വനവാസത്തിന് പോകുന്നു എന്നുള്ളതാണ് കഥാന്ത്യം. ഇപ്പോൾ എം ശിവശങ്കർ അശ്വത്ഥാമാവ് വെറുമൊരു ആന എന്ന ഹെഡിംഗ് തന്റെ പുസ്തകത്തിന് നൽകിയത് എന്തർത്ഥത്തിലാണോ അവ? ആർക്കോ വേണ്ടി ബലിമൃഗമാകേണ്ടി വന്ന ശിവശങ്കരന്റെ അനുഭവ കഥയാണ് പുസ്തകമെന്ന് കവർ ചിത്രത്തിൽ പറയുന്നു. ആർക്കു വേണ്ടി, അല്ലെങ്കിൽ ആർക്കൊക്കെ വേണ്ടി? അതുകൂടി പറയാതെ ശിവശങ്കരന്റെ കഥ പൂർണ്ണമാകുന്നില്ല. അതായത് മറ്റാർക്കോ വേണ്ടി സ്വയം ക്രൂശിക്കപ്പെട്ടവനാണ് ശിവശങ്കരൻ എന്നാണ് അയാൾ സ്വയം വെള്ളപൂശുന്നത്. എന്നാൽ ഈ കഥകൾ എല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തകർത്തിരിക്കുകയാണ് സ്വപ്ന. അല്ല ശിവശങ്കര, ഒരു സംശയം. നിങ്ങൾക്ക് വിഭജിക്കുവാനും തോന്നിയവർക്കെല്ലാം ജോലി കൊടുക്കുവാനും സർക്കാർ ഖജനാവിലെ പണം താങ്കൾക്ക് സ്ത്രീധനം കിട്ടിയതല്ലോ. നിങ്ങൾ ഏത് പുസ്തകത്താളുകളിൽ സ്വയം വിശുദ്ധരാവാൻ ശ്രമിച്ചാലും സത്യം അതൊരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. അതാണ് സത്യവും. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.